ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ചായയുടെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാൻ സാധ്യതയില്ലാത്തൊരു ചായ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഈ ഒരു ചായ നമ്മൾ ഉണ്ടാക്കുന്നത് മെക്സിക്കൻ മിൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. പനിക്കൂർക്ക കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയും. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് തന്നെയാണത്. അപ്പോൾ ഈ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ പനിക്കൂർക്ക പുണ്ണ്, ശ്വസന സംബന്ധമായിട്ടുള്ള അലർജി പോലത്തെ അസുഖങ്ങൾ, അതുപോലെ തന്നെ ചുമ, ഇതിനൊക്കെ നല്ലൊരു ബെസ്റ്റ് മെഡിസിനാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരം ഇങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലോട്ട് അതേ കപ്പിൽ തന്നെ അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം കേട്ടോ. പാലിൻ്റെ അളവൊക്കെ കൂട്ടി കുറക്കൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ചായയുടെ ഇതാണ് പറയുന്നത്. ഇനി ഇതിലോട്ട് രണ്ട് ലീഫ് മെക്സിക്കൻ മിൻറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂന്നോ നാലോ ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് പല പേരിലാണ് പല ഭാഗങ്ങളിലും അറിയപ്പെടുന്നത്. കഞ്ഞിക്കൂർക്ക, അതുപോലെ പനിക്കൂർക്ക എന്നൊക്കെ പറയും. ഇനി ഇതിലോട്ട് ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഏലക്കായ, ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഏലക്കായ ഒന്ന് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള അര ഗ്ലാസ് വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ തിളച്ചിട്ട്. അപ്പോൾ നമ്മൾ പാലവും വെള്ളമൊക്കെ എടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, ഇത് ഷീ ക്രിയേറ്റേഴ്സ് മലപ്പുറം മീറ്റപ്പിൻ്റെ സമയത്ത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഈ ഒരു കപ്പ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ദിയാൻസ് ഹിയറിംഗ് എയ്ഡ് സെൻ്റർ ആണ് കേട്ടോ. അവരുടെ ക്ലിനിക്ക് തിരൂരിലും സുൽത്താൻ ബത്തേരിയിലും ഉണ്ട്. ദിയാൻസ് കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് കേട്ടോ അവർക്ക്. അത് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ചാനലാണ്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവർ ഒരു ഓഡിയോളജിസ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ രണ്ട് ക്ലിനിക്കുകളാണ് സുൽത്താൻ ബത്തേരിയിലും തിരൂരിലും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കേൾവി സംബന്ധമായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ നമ്പറുകളൊക്കെ ഫോൺ നമ്പറുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ പാലും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ ഒരു വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മൂന്നോ നാലോ മിനിറ്റ് തിളക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ടൊന്ന് പാകമായി കിട്ടും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ മൂന്ന് ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗറിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആ ഒരു പാകത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി തേയില ചേർത്ത് കൊടുത്തിട്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല നൈസായിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ടി വരില്ല. ഇതിപ്പോൾ നൈസായിട്ടുള്ള പൊടിയൊന്നും അല്ല കേട്ടോ, ഒരു ലീഫി ടൈപ്പ് ചായപ്പൊടിയാണ്. അതുകൊണ്ട് കുറച്ച് സമയം തിളപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചായയൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ആ ഒരു നമ്മുടെ പനിക്കൂർക്കടിയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും ഏലക്കയുടെ ഒക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കപ്പിലോട്ടൊന്ന് അടിച്ച് ഒഴിച്ചു കൊടുക്കാം ചായ. ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചായക്ക്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.